ആയിരിക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് എസ് ഡേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശരീരം മുഴുവനും വെളുത്തു തുടുക്കുവാനുള്ള ഒരു കിഡിലൻ മാജിക്കൽ ജ്യൂസുമായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബീട്രൂട്ട് എടുക്കുക, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു കുക്കുംബർ, പിന്നെ ഒരു ഓറഞ്ചും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ക്യാരറ്റ് കൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ചർമ്മത്തിൻ്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകൾക്ക് കേടുപാടുകൾ വരുമ്പോഴാണ് പ്രായാധിക്യം പെട്ടെന്ന് നമ്മുടെ ചർമ്മത്തിന് പ്രകടമാകുന്നത്. സെല്ലുകൾ നശിപ്പിക്കാൻ കാരണമായ ഫ്രീ റാഡിക്കൽസിനെ തടയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ കാര്യം എടുത്തു നോക്കിയാലോ, നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം വർദ്ധിപ്പിച്ച് സ്കിന്നിന് നല്ലവണ്ണം നിറം വെക്കാനും ഗ്ലോ ആകാനും സഹായിക്കുന്നു. ബീട്രൂട്ടിൽ ഒരുപാട് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ബി6, കാൽസ്യം, പൊട്ടാസ്യം, സിങ്ക് എന്നീ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഏറ്റവും നല്ലതാണ്. ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കും. ചർമ്മത്തിൽ ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ചുളിവുകൾ അടക്കമുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ആണിത്. അതുപോലെ തന്നെ തക്കാളിയുടെ ഗുണങ്ങൾ നിരവധിയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമാക്കുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും നിശാന്തത തടയാനും നിറം കൂട്ടാനും സഹായിക്കുന്നു. ഓറഞ്ചിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രൂട്ടാണല്ലോ ഓറഞ്ച്. അതുകൊണ്ട് തന്നെയാണ് ഈ ജ്യൂസിനെ മിറാക്കിൾ ജ്യൂസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നത് എന്ന് നോക്കാം. ഇതെല്ലാം നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഇതെല്ലാം ഞാൻ  4 തവണ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇത് പിന്നെ ഇപ്പോഴത്തെ പച്ചക്കറിയിൽ പല വിഷാംശങ്ങളും അടങ്ങിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ 1/2 മണിക്കൂർ മുമ്പ് ഇതെല്ലാം ഒരു മഞ്ഞപ്പൊടിയും ഉപ്പും കലർത്തിയിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമേ ഇപ്പോഴത്തെ പച്ചക്കറി എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ. എന്നാൽ നല്ലവണ്ണം അരഞ്ഞു കിട്ടും. ഇതെന്നാൽ നമുക്ക് ഇതെല്ലാം മിക്സിയിലേക്ക് ഇടാം. പിന്നെ ഈ ഓറഞ്ച് ഇതിലേക്ക് ഇടാൻ പാടില്ല. ഇത് എല്ലാം അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഓറഞ്ച് നീര് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇട്ട് അടിച്ച് അരിപ്പ് വെച്ച് അരിച്ചിട്ടുള്ളതാണിത്. ഇതുപോലെ ഗ്ലാസ്സിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ഓറഞ്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടില്ലേ, അതിലെ ഒരു ഭാഗം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പിടാട്ടോ, എന്നാൽ നമുക്ക് കുറച്ച് ടേസ്റ്റിയായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.